ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിറ ആൻഡ് സ്പൈസി. ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ വറുത്തത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എണ്ണയില്ലാതെ എങ്ങനെ ഇത് തയ്യാറാക്കാം നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇത്രയും കഷ്ണ മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടിത് ഞാനിവിടെ ഒരു മുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി ഒരു ഗ്രൈൻഡറിനകത്തോട്ട് ഇട്ട് അല്പം വെള്ളം ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പാലാക്കി എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് ഞാനിവിടെ പാലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു എരിവിന് അനുസരിച്ചിട്ടൊരു മുക്കാൽ ടീസ്പൂണും കുരുമുളക്, അതുപോലെ വലിയ ജീരകം ചതച്ചത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ ഈ തേങ്ങാപ്പാലാണ് എണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു മിക്സ് നമ്മുടെ മീനകത്തോട്ട് ഒഴിച്ചുകൊടുക്കണേ. ഒരു മണിക്കൂർ എന്തായാലും ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ മീനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ഞാനിത് ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇതാ നമ്മുടെ മുളക് ക്രഷ് ചെയ്തത്, വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നൊരു 5 മിനിറ്റോളം ഇത് നേരത്തെ മിക്സിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതാ ഞാനൊരു പാന് ചൂടാക്കി ഇത് ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് വെക്കാറുള്ളത്, പക്ഷെ നമുക്കിതിൽ ഒട്ടും എണ്ണയുടെ ആവശ്യമില്ല. ഈ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് തന്നെ നമുക്കിതിന് വേവാനായിട്ടുള്ള എണ്ണ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഭാഗം കുക്കായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണ മീനൊക്കെ കിട്ടുന്ന സമയത്ത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. ഈ ഒരു മസാല നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. ആ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, തേങ്ങാപ്പാലും കുരുമുളകൊക്കെ ചേർന്നപ്പോൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.